രാജ്യത്തിന്റെ വികസനത്തിനും തൊഴിലവസരം ഉണ്ടാകുവാനും സാധാരണക്കാരുടെ പട്ടിണി അകറ്റുവാനും വാണിജ്യ വാഹനങ്ങളുടെ നിർമ്മാണവും അനുബന്ധ മേഖലകളും അനിവാര്യമാണ് എന്ന ആശയം തിരിച്ചറിഞ്ഞ് ഇന്ത്യയുടെ ഹൃദയനാടിയായി മാറിയ അശോക് ലേലാൻഡിന്റെ ചരിത്രം പാർട്ട് ടുവിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഭരിച്ചിരുന്ന കാലം 1948 തന്നെ പ്ലാന്റുമായി അശോക് മോട്ടോഴ്സ് തുടക്കം കുറിച്ചു. അങ്ങനെ അശോക് മോട്ടോഴ്സും ലേലാൻഡും ചേർന്ന് അശോക് ലേലാൻഡ് എന്ന ഇതിഹാസം സൃഷ്ടിക്കപ്പെട്ടു. '1972 പ്രതിവർഷം 10,000 വാഹനങ്ങൾ നിർമ്മിക്കുവാനുള്ള ലൈസൻസ് ലഭിച്ച അശോക് ലേലാൻഡ് തങ്ങളുടെ വിറ്റുവരവ് 1974 100 കോടിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അശോക് ലേലാൻഡിനെ ഇന്ത്യയുടെ മക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നുവെന്ന്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് അവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ചരിത്രമാണ് അശോക് ലേലാൻഡിന് അന്നും ഇന്നും പറയാനുള്ളത്. 1976 വൈക്കിങ്ങും 1978 ചീറ്റയും ഇന്ത്യൻ നിരത്തുകളിലേക്ക് അശോക് ലേലാൻഡ് അവതരിപ്പിച്ചു. അതിൽ വൈക്കിംഗ് ആൾട്ടർനേറ്ററും യൂണിറ്റ് ഓവർ ഹാങ്ങുമുള്ള ബസ്സും ചീറ്റയാകട്ടെ ഇന്ത്യയുടെ ആദ്യത്തെ റിയർ എഞ്ചിൻ ബസ്സുമായിരുന്നു. ആ കാലയളവിൽ ബസ്സുകളിലെ ഓവർ ഹീറ്റ് കാരണം എഞ്ചിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഡ്രൈവർമാരുടെ പരാതി മുൻനിർത്തിയായിരുന്നു ചീറ്റയുടെ അവതരണം. 1980 തമിഴ്നാട് ചീഫ് മിനിസ്റ്ററും തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറുമായ MG രാമചന്ദ്രൻ എന്ന MGR അശോക് ലേലാൻഡിന്റെ രണ്ടാമത്തെ പ്ലാന്റ് ഹൊസൂറിൽ ഇനാഗുറേഷൻ ചെയ്തു. അതേ വർഷം തന്നെ ഇന്ത്യയിലെ ആദ്യ 13 ടൺ ഭാരശേഷി വഹിക്കാൻ കഴിവുള്ള 125 horsepower എഞ്ചിനോടുകൂടിയ ടസ്കർ എന്ന ട്രക്ക് പുറത്തിറക്കി. അതിനുശേഷമാണ് ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി ആക്സൽ ട്രാക്ക് ടോറസ് എന്ന പേരിൽ നിരത്തിലിറക്കിയത്. ഇന്ത്യൻ വാഹനവിപണിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്നത് അശോക് ലേലാൻഡിന് എന്നും ഒരു വിനോദമായിരുന്നു. ഇന്ത്യൻ നഗരവീതിയിലെ ആദ്യത്തെ കുഞ്ഞൻ ട്രെയിൻ കേൾക്കുമ്പോൾ അത്ഭുതവും കൗതുകവും തോന്നുമെങ്കിലും 1982 അശോക് ലേലാൻഡ് വെസ്റ്റിബൂൾ ബസ് എന്ന ആശയത്തിലൂടെ അത് അവതരിപ്പിച്ചു. അതേ വർഷം തന്നെ ഭണ്ഡാര, ആൾവാർ എന്നിവിടങ്ങളിൽ 2 vehicle മാനുഫാക്ചറിംഗ് പ്ലാന്റുകളും സ്ഥാപിച്ചു. അശോക് ലേലാൻഡിന്റെ കൊമേഴ്ഷ്യൽ വാഹനങ്ങളിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ബാഡ്ജിംഗ് കാണുമ്പോൾ നമ്മളേവരും, പ്രത്യേകിച്ച് വണ്ടി ഭ്രാന്തന്മാർ, ഒരു കാര്യം മനസ്സിൽ വിചാരിക്കും, എന്താണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ ബാഡ്ജിംഗ് കൊടുത്തേക്കുന്നത് എന്ന്. അതെ, അശോക് ലേലാൻഡിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ചരിത്രമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 1985 കാലഘട്ടങ്ങളിൽ ആഗോള എണ്ണ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും രൂക്ഷമായ സമയം ബ്രിട്ടീഷ് ലേലാൻഡ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ആഗോളതലത്തിൽ ബ്രിട്ടീഷ് ലേലാൻഡ് തകർച്ചയിലായിരുന്നെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ അത് തിരിച്ചായിരുന്നു. അശോക് ലേലാൻഡ് ഇവിടെ പുരോഗതിയുടെ പാതയിലായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ലേലാൻഡിന്റെ പിന്തിരിവ് അശോക് ലേലാൻഡിന്റെ എഞ്ചിൻ ടെക്നോളജിയെ സാരമായി ബാധിച്ചു. പുത്തൻ ടെക്നോളജി അവതരിപ്പിക്കാൻ അശോക് ലേലാൻഡിന് സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വന്നു. തുടർന്ന് അശോക് ലേലാൻഡ് തങ്ങളുടെ ഷെയറുകൾ വിൽക്കാൻ തീരുമാനിച്ചു. ഒട്ടനവധി ബിസിനസ്സുകാർ അശോക് ലേലാൻഡിനെ സമീപിച്ചു. അതിൽ ഒരാളായിരുന്നു പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. പക്ഷേ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഹിന്ദുജ ഗ്രൂപ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ് വിമാനങ്ങളും മൊബൈൽ ഫോണുകളും കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ തന്റെ ബിസിനസ് ലോകരാജ്യങ്ങളിൽ എത്തിച്ച മിസ്റ്റർ പ്രേമാനന്ദ് ദീപ്ചന്ദ് ഹിന്ദുജ അദ്ദേഹമാണ് ഹിന്ദുജ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ബിസിനസ് ഒരിക്കലും പണമുണ്ടാക്കാനുള്ള ഒന്നല്ലായിരുന്നു. വർക്ക് ടു ഗെയിം, വേർഡ് ഈസ് എ ബോം, പാർട്ണർഷിപ്പ് ഫോർ ഗ്രോത്ത്, ആക്ട് ലോക്കൽ, തിങ്ക് ഗ്ലോബൽ, അഡ്വാൻസ് ഫിയർലെസ്ലി, തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഗ്രഹിച്ച ഈ 5 ആശയങ്ങളിൽ അടിയുറച്ചു നിന്നതായിരുന്നു ഹിന്ദുജ ഗ്രൂപ്പ്. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റിയ മുറിവായിരുന്നു ഇന്ത്യൻ വിഭജനം. അതേ തുടർന്ന് 1.25 കോടി ജനങ്ങൾക്ക് പാലായനം ചെയ്യേണ്ടി വരികയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. രക്തരൂക്ഷമായ ഈ വിഭജനത്തിന്റെ ഫലമായി ഇന്ത്യയിലെ കുട്ടികൾക്കും പ്രായമായവർക്കും വളരെയേറെ പ്രയാസങ്ങളും അസുഖങ്ങളും പടർന്നു പിടിച്ചു. അവർക്ക് ഒരു കൈത്താങ്ങായി ഇന്ത്യയുടെ ക്ഷേമത്തിനായി ഒരു വലിയ ഹോസ്പിറ്റൽ പണിയുകയായിരുന്നു പ്രേമാനന്ദ് ദീപ്ചന്ദ് ഹിന്ദുജ. അദ്ദേഹത്തിന്റെ കാലശേഷം തന്റെ പിൻതലമുറ ഹിന്ദുജ ഗ്രൂപ്പ് എന്ന സാമ്രാജ്യത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തി. 1988 ഇന്ത്യയുടെ പുരോഗതിയെ ഒരേപോലെ സ്നേഹിക്കുന്ന 2 സാമ്രാജ്യങ്ങൾ ഒരുമിക്കുകയാണ് അങ്ങനെ.
അശോക് ലേലാൻ അങ്ങനെ ഹിന്ദുജ ഗ്രൂപ്പുമായി ലയിച്ച് പതിന്മടങ്ങ് ശക്തരായി മാറി. തുടർന്ന് ഹിന്ദുജ ഗ്രൂപ്പ് തങ്ങളുടെ അഡ്വൈസേഴ്സിന്റെ സഹായത്തോടുകൂടി അശോക് ലേലാൻഡിന് ഇപ്പോൾ വേണ്ടത് പണമല്ല ടെക്നോളജിയാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്ലോബൽ ടെക്നോളജി കമ്പനിയായ ഇവോക്കോയുമായി ഹിന്ദുജ ഗ്രൂപ്പ് ഒപ്പുവെക്കുകയും ഹിന്ദുജ ഓട്ടോമോട്ടീവ് ലിമിറ്റഡിന് ജന്മം നൽകുകയുമായിരുന്നു. ശേഷം ഒരു ഭാഗം ഇവോക്കോയ്ക്ക് വിൽക്കുകയും ചെയ്തു. തുടർന്ന് അശോക് ലേലാൻഡ് ഇന്റർനാഷണൽ ലെവലിലേക്ക് വളരുകയായിരുന്നു. ഹിന്ദുജ ഗ്രൂപ്പിന്റെ സപ്പോർട്ടും ഇവോക്കോയുടെ ടെക്നോളജിയുമായി പതിന്മടങ്ങ് കരുത്തോടെ അശോക് ലേലാൻഡ് കുതിച്ചുയരുവാൻ തുടങ്ങി. അന്നത്തെ സാധാരണക്കാരായ ഡ്രൈവർമാരെ ഇന്റർനാഷണൽ ലെവൽ ഡ്രൈവേഴ്സാക്കി മാറ്റാൻ അശോക് ലേലാൻഡ് ഡ്രൈവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഒട്ടാകെ സ്ഥാപിച്ചു. 1992 ഇന്ത്യയിൽ ആദ്യമായി ISO 9002 സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ഇന്ത്യൻ ഓട്ടോമോട്ടീവ് കമ്പനിയാണ് അശോക് ലേലാൻഡ്. 2 വർഷങ്ങൾക്ക് ശേഷം ISO 9001 സർട്ടിഫിക്കേഷനുമായി ഇത് പിന്തുടർന്നു. 1996 ഹൊസൂറിലെ രണ്ടാമത്തെ പ്ലാന്റും അശോക് ലേലാൻഡ് ഇനാഗുറേഷൻ ചെയ്തു. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലെയും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും സ്വകാര്യ മേഖലയിലും അശോക് ലേലാൻഡിന്റെ വാഹനങ്ങൾക്ക് പ്രഥമ സ്ഥാനമാണ് ഇന്നുള്ളത്. ഇന്ത്യൻ നിരത്തിലെ ആദ്യത്തെ CNG ബസ് ആരംഭിച്ചു. അത് ബഹുജന ഗതാഗതത്തിനുള്ള ഇതര ഇന്ധനം വികസിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘട്ടമെന്ന നിലയിൽ അശോക് ലേലാൻഡ് അവതരിപ്പിക്കുകയായിരുന്നു. അതേ വർഷം തന്നെ ഇതിഹാസം തീർത്തുകൊണ്ട് ഇന്ത്യൻ അർദ്ധസൈനിക വിഭാഗത്തിന്റെ അതിർത്തി രക്ഷാസേനയ്ക്കായി 70,000 പരം സ്റ്റാലിയൻ നിർമ്മിച്ചു നൽകിക്കൊണ്ട് അശോക് ലേലാൻഡ് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായി തീർന്നു. ഒരുപാട് ധീര ദേശാഭിമാനികൾ ഉയിരുകൊടുത്ത് പിടിച്ചു വാങ്ങിയ രാജ്യം, അതിന്റെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കും സാർ. സ്വന്തം നാടിന്റെ രക്ഷയ്ക്ക് കാവൽ നിൽക്കുമ്പോ തോക്കല്ല സാർ, തോക്കാത്ത ചങ്കൂറ്റമാണ് ഭടന്റെ ആയുധം. ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് അവ. ഏത് കൊടുമുടിയിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലും ഇന്ത്യൻ ആർമിക്ക് കരുത്തായി അവൻ ആളിക്കത്തി. ഇന്ത്യൻ ആർമി അശോക് ലേലാൻഡ് കോംബോയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനും അശോക് ലേലാൻഡ് 1990 ശേഷം എടുത്ത ചില നിർണായക തീരുമാനങ്ങൾ അറിയുവാനുമായി കാത്തിരിക്കുക. അശോക് ലേലാൻഡ് ചരിത്രം പാർട്ട് 2. The real story makers, Buspremis Vakkom. We will be back soon.